ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൈറുസൈൻ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡ് വ്ളോഗുമായിട്ടാണ്. അഷ്കർക്കാക്ക് ലീവുള്ള ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കൊച്ചു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മോർണിംഗ് വാക്കിന് പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളും, അതുപോലെ ഇവിടുത്തെ ഉമ്മൽക്വയിൻ ഫിഷർമാൻ സൊസൈറ്റീൻ്റെ അവിടെ പോയപ്പോൾ കണ്ട കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അഷ്കർ ഖാൻ്റെ വക ഒരു കിടിലൻ അവക്കാഡോ ഷേക്കിൻ്റെ റെസിപ്പി കൂടി ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും നല്ല രുചിയോടെയും ഒരു വ്യത്യസ്തമായ രീതിയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള മജ്ബൂസിൻ്റെ റെസിപ്പി കൂടി ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ബോറടിപ്പിക്കാത്ത മറ്റൊരു അടിപൊളി വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഏകദേശം ഒരു 6 മാസമായി വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതെ ഇരുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ എന്നെ വാട്സപ്പിലൂടെ സ്ഥിരം മോട്ടിവേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്ന ഒരാളുണ്ട്, ഷംസീനത്ത. സ്ഥിരമായി എപ്പോഴും മെസ്സേജ് അയച്ചിട്ട് വീണ്ടും വീഡിയോ ചെയ്യണം, അടിപൊളിയാണ് എന്നൊക്കെ എന്നെ ഒരു എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഷംസീനത്ത. അതുപോലെ തന്നെ ഒരുപാട് പേര് യൂട്യൂബ് കമൻസിൽ എന്നോട് മെസ്സേജ് ചെയ്തിട്ട് എന്താ പറ്റിയത്, എന്താ വീഡിയോസൊക്കെ ഇടാത്തതെന്ന് സ്ഥിരമായി അന്വേഷിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ചെറിയ യൂട്യൂബറായിട്ട് പോലും എന്നെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് എന്താ വീഡിയോസ് ഇടാതിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ല. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, എനിക്ക് വീഡിയോസൊക്കെ നല്ല പെർഫെക്ഷനോടുകൂടി, നല്ല ക്ലിയറായിട്ട്, അതുപോലെ തന്നെ നല്ല മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിന് വോയിസ് കൊടുക്കുന്ന സമയത്ത് മോനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ബഹളങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ അവനുള്ളതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ചെറുതായിട്ട് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ മെല്ലയായിട്ട് ബാക്കോട്ട് വലിഞ്ഞതാണ്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ചെറുതായിട്ട് മടിയൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി വീണ്ടും യൂട്യൂബിലേക്ക് വരാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ അതിന് മുമ്പായി ഒരു ചെറിയ സഹായം നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. യാതൊരുവിധ മുതൽ മുടക്കൊന്നുമില്ലാത്ത, നിങ്ങളെക്കൊണ്ടൊക്കെ പറ്റുന്ന ഒരു ചെറിയ സഹായം. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ഞാൻ ഇനി നന്നാക്കേണ്ട, ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും നല്ല നല്ല വ്ളോഗ്സൊക്കെ ഇടാൻ വേണ്ടി എനിക്കൊരു ഊർജ്ജം കിട്ടുന്നത് നിങ്ങളുടെ കമൻസാണ്. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊരു 2-3 ഫ്രണ്ട്സിനോ ഒരില്ലെങ്കിൽ ഒരു 2-3 ഗ്രൂപ്പിലേക്കും എൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ കാണിക്കുക. ഞാൻ ലാസ്റ്റ് ഇട്ടത് റാഫിസ ഡാമിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ 6 മാസം തന്നെ ഒരു റെസ്റ്റ് എടുത്തത് കൊണ്ട് തന്നെ വീഡിയോസൊന്നും അധിക പേരിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല, അതുപോലെ തന്നെ അധിക പേരൊന്നും കാണാൻ ചാൻസ് കിട്ടുന്നില്ല വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ വീണ്ടും ഒന്ന് നമ്മുടെ പണ്ടത്തെ പോലെ വ്യൂസൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് കൂടിയേ തരൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കടക്കാം. ഇപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അഷ്കർക്കാക്ക് ലീവുള്ള ദിവസമാണ്. പൊതുവേ ലീവുള്ള ദിവസങ്ങളിൽ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ എണീക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എണീക്കാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. നമ്മൾ തലേന്ന് രാത്രി കിടക്കുന്ന സമയത്ത് വിറ്റാമിൻ ഡീനെ കുറിച്ചുള്ള ഒരു ഡോക്ടറുടെ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കൊരു ആദ്യം ഉണ്ടാകുന്ന ഒരു ആവേശമില്ല, അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ എണീറ്റ് മോർണിംഗ് വാക്കിന് പോയി കുറച്ച് സൂര്യപ്രകാശമൊക്കെ കൊള്ളാമെന്ന് കരുതി എണീറ്റതാണ്. അപ്പോൾ ഇപ്പോൾ കുറേ കാലമായി കൊറോണയൊക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാത്തത് തന്നെ. അപ്പോൾ ഇന്ന് കുറച്ച് സൂര്യപ്രകാശം മോനിക്കും നമ്മൾക്കെല്ലാവർക്കും കുറച്ച് സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി മോർണിംഗ് വാക്കിന് പോകാമെന്ന് കരുതി. അപ്പോൾ മോനെ ഒന്ന് എണീപ്പിക്കണം. അപ്പോൾ അവൻ ആദ്യം ഒന്ന് എണീക്കാൻ കൂട്ടാക്കിയില്ല, പിന്നെ കടലിൽ കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ എണീറ്റത്. ഹസ്ബാനെ
ഇറങ്ങിണീച്ചാ? കടലിൽ പോവാ കളിക്കാന്? ഉറക്കണ്ടാ? ചെറുങ്ങനെ ഉറക്കണ്ടാ? ഞാൻ പെട്ടെന്ന് തന്നെ ചായ വെക്കാൻ പോയി. ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. ചായ കുടിക്കാണ്ട് പോയാൽ പിന്നെ ഒരു ഉറക്ക ക്ഷീണം പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചായ തയ്യാറാക്കി. ഇന്ന് ഉച്ചയ്ക്ക് മജ്ബൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പുറത്തെടുത്ത് വെക്കാമെന്ന് കരുതി, അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഉമ്മൽക്വൈൻ ബീച്ചിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു നല്ല അടിപൊളി ബീച്ചാണ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ നമ്മൾക്ക് അവസാനം കടലിലും ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിന് മുന്നോടിയായി കുറച്ച് ഉമ്മൽക്വൈനിലെ കാഴ്ചകളൊക്കെ കാണാം. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഉമ്മൽക്വൈൻ. ദുബൈയെ പോലെ അത്ര ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതല്ല. നമ്മൾ ദുബൈയിൽ ഉണ്ടായിരുന്നത് ഹോർലൻസിലാണ്. ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടുന്ന് ഇവിടത്തേക്ക് വന്നപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു കാംനെസ്സും ആ ഒരു സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ആ ഒരു ലൈഫും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കൊറോണ ടൈമിൽ സേഫ് ഡിസ്റ്റൻസ് പാലിക്കേണ്ട സമയത്ത് നമ്മൾക്ക് കുറച്ചും കൂടി നല്ലതായി മാറിയിരുന്നു ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിപ്പോൾ കുറച്ച് ഉമ്മൽക്വൈനിലെ നല്ല കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന സൈഡിലായിട്ട് കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങി ഒന്ന് ഇങ്ങോട്ട് നടന്നു. അഷ്കർ ഖാനോട് തിരക്കിയപ്പോൾ ഇതിവിടുത്തെ മീൻപിടുത്തക്കാരുടെ ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഈ ഉമ്മൽക്വൈന് അറിയപ്പെടുന്നത് തന്നെ മുക്കുവന്മാരുടെ നാട് എന്നാണ്. പണ്ടുകാലത്ത് ഇവിടുത്തുകാരുടെ മെയിൻ ജോലി മീൻപിടുത്തമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മീൻപിടുത്ത ശൈലിയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിനകത്തൊരു പെട്രോൾ പമ്പ്, അടിഞ്ഞോക്കിൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആകെ ഒന്ന് ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഏറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമായപ്പോൾ എല്ലാവരും ബോട്ടൊക്കെ സൈഡാക്കി അവിടുന്ന് ക്ലീനിങ് ഡ്യൂട്ടിയിലായിരുന്നു. എല്ലാവരുടെ അവരുടെ ബോട്ടും സാമഗ്രികളൊക്കെ കഴുകുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പൊതുവേ മീൻ കൊടുക്കാറില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അവർ മീൻ കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് ക്ലീനിങ്ങും അതുപോലെ തന്നെ ഈ ബോട്ടുകളൊക്കെ സൈഡാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടുന്ന് മീൻ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് വന്നത്. പിന്നീടാന്ന് അറിഞ്ഞത് ഇവിടെ മീൻ വിൽക്കാറില്ല എന്ന കാര്യം. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളെ കൂടെ ഉള്ളത് അഷ്കർ ഖാൻ്റെ പെങ്ങളെ മോനാണ്. അവൻ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ലീവുള്ള ദിവസങ്ങളിൽ അവന് അധികവും ഇങ്ങോട്ട് വരാറുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഒരു കാറ് ബോട്ടിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല മീൻപിടുത്തക്കാരുടെ ബോട്ടാവും എന്നാണ്. പിന്നീടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഉമ്മൽക്വൈനിൽ ഓരോ വീട്ടിലും ഓരോ ബോട്ട് ഉണ്ടാവും. നമ്മളെ വീട്ടിലൊക്കെ ഓരോ കാറുള്ളത് പോലെയാണ് ഇവിടെ ഓരോ വീട്ടിലും ഓരോ ബോട്ട്. ഇവിടുത്തുകാരുടെ ഈ ഉമ്മൽക്വൈൻ ഭാഗത്തുള്ളവരുടെ ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു ക്രേസ് അല്ലെങ്കിൽ ഒരു വിനോദം എന്ന് പറയുന്നത് കടലിൽ പോവുക, മീൻ പിടിക്കുക, ജെറ്റ് സ്കൈ അങ്ങനെയൊക്കെയാണ്. വെള്ളിയാഴ്ചകളിൽ പൊതുവെ അവരുടെ അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്കിവിടെ ബീച്ച് സൈഡിലും പാർക്കിലും ഒക്കെ പോയാൽ കാണാൻ പറ്റുന്നതാണ്.
നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ചെറിയ പാർക്കിൽ വന്നിരിക്കുവാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും തന്നെ സൂര്യനൊക്കെ നന്നായി ഉദിച്ചത് കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് കളിച്ചിട്ട് തിരിച്ചു പോകാമെന്നാണ് കരുതുന്നത്. കടലിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു, പിന്നെ ചൂട് നല്ല പോലെ കൂടിയതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്തുള്ള ഫിഷ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഫ്രഷായിട്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല മീൻ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അഷ്കർക്കാവും അബ്ദുവും പോയിട്ടാണുള്ളത്. ഞാൻ കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ നമ്മൾ മീൻ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് സാധനങ്ങൾ മജ്ബൂസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കവറുന്നെടുത്ത് മാറ്റിവെക്കാമെന്ന് കരുതി. ഉണക്ക നാരങ്ങ, അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റ്, മജ്ബൂസിന് ഉപയോഗിക്കുന്ന സ്പൈസസ്, മജ്ബൂസ് മസാല, കടുക്, അതുപോലെ ബസ്മതി റൈസ്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിവെക്കാം. ഇനി നമ്മൾക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മീനൊന്ന് മാറ്റിവെക്കാം. ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് മത്തിയും അതുപോലെ തന്നെ ചെമ്മീനുമാണ്. മത്തി നല്ല ഫ്രഷ് കുഞ്ഞു മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് കുഞ്ഞു മത്തി ഭയങ്കര ഇഷ്ടമാണ്, പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. കറിയിലിട്ട് തിന്നാൻ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഇത് ഞാൻ പൊതുവേ ചെയ്യാറുള്ളത്, ഇത് 1 കിലോനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ 2 കവറിലാക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒരു നേരത്തേക്ക് നമ്മൾക്ക് 1/2 കിലോനൊക്കെ മതിയാവും. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കവറിലാക്കി വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറ്. എന്നാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കുമ്പോൾ ഓരോരോ കെട്ടെടുത്ത് വെള്ളത്തിലിട്ട് തണുപ്പ് മാറ്റിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതിയാകും. നമ്മൾ രാവിലെ എണീറ്റ് നടക്കാൻ പോയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ അവക്കാഡോ ഷെയ്ക്കാണ് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഷ്കർക്കാൻ്റെ സ്പെഷ്യൽ അവക്കാഡോ ഷെയ്ക്കാണ്. അപ്പോൾ ആദ്യം തന്നെ അഷ്കർക്ക് എല്ലാ ഗ്ലാസിനും തേനൊക്കെ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം നമ്മൾക്ക് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് ഈ ഗ്ലാസ് മാറ്റി വെക്കാം. ഈ ഷെയ്ക്ക് ുന്നതുവരെ ഇത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം കിടക്കട്ടെ. ഇന്ന് നമ്മൾ ഈ 3 അവക്കാഡോ ഉപയോഗിച്ചിട്ടാണ് ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അഷ്കർക്ക് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ തൊലി ഒഴികെയുള്ള ഭാഗങ്ങൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ചെറുതായിട്ട് ഒരു ചെറിയ ഭാഗം മോശമായിട്ടുണ്ട്, അത് നമ്മൾക്ക് കളഞ്ഞിട്ട് വേണം ബാക്കിയുള്ളത് പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. അവക്കാഡോ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മൾ 3 അവക്കാഡോ എന്ന് ഒരു പകുതി അവക്കാഡോ ജ്യൂസ് മെഷീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾക്ക് 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 3 അവക്കാഡോ ആണ് എടുത്തിട്ടുള്ളത്, വലിയ അവക്കാഡോ. അപ്പോൾ അതിന് ആദ്യം തന്നെ 1.5 കപ്പ് പാൽ, 1.5 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ആദ്യത്തെ ബാച്ചിലേക്ക് 1/6 ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾക്ക് ജാറ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ അവക്കാഡോ ഷെയ്ക്ക് കുറച്ച് കട്ടിയായിട്ടാണ് കിട്ടുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടിച്ചെടുത്താൽ മതിയാകും. 1/4 ഗ്ലാസ് വരെ വെള്ളം കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് അവക്കാഡോ ഷെയ്ക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷെയ്ക്കിൻ്റെ കൺസിസ്റ്റൻസി. ഇതേ അളവിൽ തന്നെ നമ്മൾക്ക് ബാക്കിയുള്ള അവക്കാഡോ ഉപയോഗിച്ചിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഈ സമയത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ് നമ്മുടെ ഷെയ്ക്കിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ക്ക് കുറച്ച് നല്ല ഒരു ക്രഞ്ചിയാണ് നമ്മൾ കുടിക്കുന്ന സമയത്ത്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം, തികച്ചും ഓപ്ഷണലാണ്. അതുപോലെ തന്നെ മധുരവും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ അവക്കാഡോ ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അഷ്കർക്ക് എല്ലാം കൂടി ജ്യൂസ് മെഷീനിൽ ഒഴിച്ചിട്ടാണുള്ളത്. ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ തേൻ ഒഴിച്ച് വെച്ച ഗ്ലാസ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേനും അതുപോലെ ഞാൻ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. ഇനി ഇത് കുടിച്ചിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. ഞാൻ പൊതുവെ അവക്കാഡോ ഷേക്ക് നാട്ടിൽ നിന്നൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ അഷ്കർക്കാണ് ഇങ്ങനൊരു ജ്യൂസ് ഫസ്റ്റ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ അത് മുതൽ പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവക്കാഡോ എടുക്കൽ പതിവായി. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് COVID-19 സമയത്ത് വിറ്റാമിൻ സി അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ ഷേക്ക്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ പെട്ടെന്ന് തന്നെ ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള മജ്ബൂസ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ അഷ്കർക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അഷ്കർക്കാണ് കട്ട് ചെയ്ത് തരാറുള്ളത്. ഈ സമയത്ത് മോന് ക്ഷീണമായത് കൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും കിടന്നുറങ്ങാൻ പോയിട്ടുണ്ട്. കുളിപ്പിച്ച് ഫ്രഷാക്കിയതിന് ശേഷം മോന് ഉറങ്ങുവാണ്. ഈ അഷ്കർക്ക് ചിക്കൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് 2-3 ഡ്രസ്സൊന്ന് അയൺ ചെയ്യാനുണ്ടായിരുന്നു, ഇസ്തിരി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം, ഇനി പണിയിലേക്ക് കടക്കാം. ഇനി നമ്മൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട് വലിയത്. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് വേണം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റ് വേണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി വേണം. അടുത്തതായി വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചിക്കൻ സ്റ്റോക്ക് മതിയാവും, അഥവാ നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതിയാകും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 കറുകപ്പട്ട വേണം. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഉണക്കനാരങ്ങ. ഒരു 3 ഉണക്കനാരങ്ങ ഒന്ന് പൊട്ടിച്ചിട്ടാണ് ചേർക്കേണ്ടത്. പിന്നെ മെയിനായിട്ട് നമ്മളെ മജ്ബൂസ് മസാലയാണ്. അപ്പോൾ ഇവിടെ UAEയിലെ എല്ലാ സ്ഥലത്തും കിട്ടും, നാട്ടിലും ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ 1 teaspoon ഗരം മസാല, 1 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള പെപ്പർ കുരുമുളക് പൊടിയും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ അവസാനം ദം ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടി ഒരു 5 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ വേണം. അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മജ്ബൂസിന് ആവശ്യമായിട്ടുള്ളത് ബസ്മതി റൈസ് ആണ്. ഞാനിവിടെ ഗ്രീൻ ഫാമിൻ്റെ ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പൊതുവേ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഗ്രീൻ ഫാമിൻ്റെ ജീരകശാല റൈസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു ബ്രാൻഡിൻ്റെ ജീരകശാല റൈസ് ഉപയോഗിച്ച് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഞാനിവിടെ ഇന്ന് ആദ്യമായിട്ടാണ് ഗ്രീൻ ഫാമിൻ്റെ ബസ്മതി റൈസ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബസ്മതി റൈസ് ഒരു 3 cup ബസ്മതി റൈസ് ആണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾക്ക് അളന്നെടുക്കാം.
ഇനി നമുക്ക് ഈ അരി ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് ശേഷം ഇത് വെള്ളം ഊറ്റിയതിന് ശേഷമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 15 മിനിറ്റ് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പോവാണ്. ഇനി നമ്മൾക്ക് മജ്ബൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 4 കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം. കറുകപ്പട്ടയാണ് നമ്മുടെ ഈ മജ്ബൂസിന് നല്ലൊരു ഫ്ലേവർ തരുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് സവാളയാണ് ചേർക്കാനുള്ളത്. നല്ല നേരിയതായിട്ട് കട്ട് ചെയ്ത 3 സവാള കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിന് 1 ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റ്, അതുപോലെ 3 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് അതിലുണ്ടാവും, അതുകൊണ്ട് ആവശ്യമുള്ള ഉപ്പ് മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഒന്ന് ഇതൊന്ന് നന്നായി വയന്ന് വരാൻ വേണ്ടി നമ്മൾക്കിത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അരി കുതിർക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്നും കൂടി കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. അതിനുവേണ്ടി ഞാൻ ഈ അരി ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം പോകുന്നത് വരെ നമുക്കിത് ഇവിടെ വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 3 ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി നമ്മൾക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമ്മളെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ മജ്ബൂസ് എന്ന് പറയുന്നത് ഒരു അറബിക് ഡിഷാണ്. അപ്പോൾ അറബികൾ ഇത് കഴിക്കുന്ന രീതി എന്ന് വെച്ചാൽ അധികം എരിവും പുളിയും ഒന്നും ഇല്ലാതെയാണ്. പക്ഷേ നമ്മൾ മലയാളികൾ നമ്മളൊരു ടേസ്റ്റ് ബഡ് അനുസരിച്ച് നമ്മൾക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് എരിവും പുളിയൊക്കെ കൂടുതലുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് 2-3 തവണ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കേണ്ടത്. 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾക്ക് ചേർക്കാം. ഇതിലേക്ക് അടുത്തതായി ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പെപ്പർ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂട്ടിയും കുറച്ചുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നമ്മൾക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾക്ക് ഇതിലിട്ട് കൊടുക്കാം. ഞാനിവിടെ 8 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ 4 ഓ 8ഓ നിങ്ങളുടെ ഇഷ്ടം പോലെ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്ന് ആ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ നമ്മുടെ ഈ മസാലയിൽ കിടന്നിട്ട് ചിക്കൻ ഒരു പകുതി വേവാകുന്നത് വരെ മാത്രമേ ഇതിൽ കിടന്ന് വേവിക്കേണ്ടതുള്ളൂ. ബാക്കി പകുതി നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കുവാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു പകുതി വേവാകുന്നത് വരെ നമ്മൾക്ക് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം ഇതിലേക്ക് നമ്മൾക്ക് അടുത്തതായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മജ്ബൂസ് മസാല ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന്
ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 കപ്പ് അരിക്ക് 3 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല എന്നതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി നമ്മൾക്ക് മസാല നമ്മുടെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. 1/2 വേവാകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനൊന്ന് കെറ്റിൽ ഉപയോഗിച്ച് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ പകുതി വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഇതിൽ നിന്ന് ഓരോന്നായി ചിക്കൻ പീസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം കലന്നിട്ട് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് അരിയും മസാലയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾക്ക് 2 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ചൊന്ന് ഈ ഒരു അരി വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷമാണ് നമ്മളിനി ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് വരെ നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്, അരി ചെറുതായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂടാക്കിയ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ 3 കപ്പ് അരിക്ക് 4/2 കപ്പ് വെള്ളം നമ്മൾക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി നമ്മൾക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറച്ചും കൂടി വേവ് അധികം ആവശ്യമുള്ളവർ കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏതൊരു അറബിക് ഡിഷിൽ ഉപ്പ് അധികമായാൽ അതിൻ്റെ ടേസ്റ്റ് പോയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒരല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം ചേർക്കുക. നമ്മൾ അരി വേവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ മസാലയിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് വേറെ ഒരു മസാലയും ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ നേരത്തെ വേവിച്ചെടുത്ത അതേപോലെ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ചിക്കനും ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ടിതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം വേവിപ്പിച്ചത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നമ്മുടെ ചോറ് റെഡിയാവാനായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവസാനം ചോറ് റെഡിയായി കഴിഞ്ഞാൽ അതിലേക്കിടാൻ വേണ്ടി 5 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ചധികം മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പോൾ അതുപോലെ തന്നെ 5 മുഴുവൻ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ചോറിന് കിട്ടുന്നത്. എന്നിട്ട് നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ചോറ് നമ്മൾക്കൊരു ആവശ്യമില്ലാത്ത വേവായിട്ടുണ്ട്. ചിലവർക്ക് നല്ല വേവുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുറച്ച് വേവ് കുറഞ്ഞതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ മേലെയായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾക്കൊരു 15 മിനിറ്റ് വരെ ചെറിയ തീയിൽ അടച്ചു വെച്ചൊന്ന് ദം ചെയ്തെടുക്കാം, ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മജ്ബൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മജ്ബൂസ് ആണ്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് അരിയെടുത്തിട്ട് മജ്ബൂസിൻ്റെ അരിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. യാതൊരു വിധത്തിലും ഒട്ടിപ്പിടിക്കാതെ വിട്ടുവിട്ടിട്ട് നമ്മുടെ അരി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മജ്ബൂസ് ഒരു അറബിക് ഡിഷായതുകൊണ്ട് തന്നെ അധികം എരിവും പുളിയൊന്നും ഇല്ലാതെയാണ് പൊതുവെ ഉണ്ടാക്കാറ്. അതിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു ഏകദേശം ഒരു 8 മാസം മുന്നേ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയും മെയിലിലൂടെയൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് മജ്ബൂസിന് സൈഡ് ഡിഷായിട്ട് ജസ്റ്റ് തൈര് ഒന്ന് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് അത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഫുഡ് കഴിക്കാനിരിക്കാം. ഞാൻ ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞ സമയത്ത് നമ്മളാരും പറയാതെ തന്നെ മോന് പോയിട്ട് തായ ഇരുന്ന് കഴിക്കേണ്ട ഷീറ്റ് വിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊന്നും പിരിക്കുന്ന സമയത്ത് ശരിയായില്ല. 2-3 തവണ ട്രൈ ചെയ്തപ്പോൾ ഞാൻ പറ്റുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മോൻ ട്രൈ ചെയ്ത് അത് സക്സസ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മക്കൾ കുഞ്ഞു മക്കളൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ വിരിച്ച് കഴിഞ്ഞാൽ ഒരു ഹഗ്ഗും ഒരു കിസ്സൊക്കെ കൊടുത്ത് വെരി ഗുഡ് ബോയ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. നമ്മൾ അവരെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും മാക്സിമം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ മൂടി തുറക്കുമ്പോഴൊക്കെ തന്നെ നല്ല ആവി പോകുന്നുണ്ട്, അതുപോലെ നല്ല മണവും അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കാണ് ഇത് പ്ലേറ്റിലോട്ടൊന്ന് വിളമ്പിക്കൊടുക്കുക, എല്ലാവർക്കും ഒന്ന് വിളമ്പിക്കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടെ തന്നെ നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലീസുമായിട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണോ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീണ്ടും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.